സോളാർ കേസിലെ ജുഡീഷ്യൽ അന്വേഷണം പ്രഹസനമാകുന്നു. ജസ്റ്റിസ് ജി ശിവരാജനെ കമ്മീഷനായി നിയമിച്ച് 3 മാസമായിട്ടും ഇതേവരെ ഓഫീസ് പോലും തുറന്നിട്ടില്ല. ഇനി അന്വേഷണം പൂർത്തിയാക്കാൻ 3 മാസമാണ് അവശേഷിക്കുന്നത്. ഇടത് ഉപരോധത്തിന് തൊട്ടുപിന്നാലെ കഴിഞ്ഞ ഓഗസ്റ്റ് 16 ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കാൻ സർക്കാർ തീരുമാനിച്ചത്. അതായത് ഏതാണ്ട് 5 മാസം മുമ്പ്. പിന്നെയും 2 മാസം കഴിഞ്ഞ് ഒക്ടോബർ 23 റിട്ടയേർഡ് ജഡ്ജി ജി ശിവരാജനെ ജുഡീഷ്യൽ കമ്മീഷനാക്കിയത്. 5 ദിവസത്തിന് ശേഷം വിജ്ഞാപനവുമായി. ഒക്ടോബർ 28 മുതൽ 6 മാസമാണ് കമ്മീഷന്റെ കാലാവധി. അതായത് വരുന്ന ഏപ്രിൽ 28 അന്വേഷണം പൂർത്തിയാക്കണം. കമ്മീഷൻ ഓഫീസായി കൊച്ചി ഹൗസിംഗ് ബോർഡ് ബിൽഡിംഗിൽ മുറിയെടുത്തത് കഴിഞ്ഞ ദിവസം. പക്ഷേ ഇത് അടഞ്ഞുകിടക്കുന്നു. 9-ാം നിലയിലെ മുറി ഓഫീസായി മാറണമെങ്കിൽ കുറഞ്ഞത് ഇനിയും 1 മാസമെങ്കിലും എടുക്കും. കമ്മീഷൻ സെക്രട്ടറിയായി മുൻ ഹൈക്കോടതി രജിസ്ട്രാറേയും ദിവസങ്ങൾക്ക് മുമ്പ് നിയമിച്ചിട്ടുണ്ട്. ഇതുമാത്രമാണ് സർക്കാരിൽ നിന്നുള്ള ഔദ്യോഗിക അറിയിപ്പ്. സിറ്റിംഗ് ജഡ്ജി ഇല്ലാത്തതിനാൽ തന്നെ പരാതി പറയുകയോ സഹകരിക്കുകയോ ഇല്ലെന്ന് ഇടതുപക്ഷവും വ്യക്തമാക്കിയിട്ടുണ്ട്. സത്യത്തിൽ സോളാർ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും താല്പര്യമില്ല. കൊച്ചിയിൽ നിന്ന് ജോഷി കുര്യൻ, ഏഷ്യാനെറ്റ് ന്യൂസ്. അഡ്വക്കേറ്റ് കെ ശിവദാസൻ നായർ, മുൻമന്ത്രി എൻ കെ പ്രേമേന്ദ്രൻ, പ്രമുഖ മുതിർന്ന അഭിഭാഷകൻ അഡ്വക്കേറ്റ് രാംകുമാർ എന്നിവർ ചേരുന്നു. ശ്രീ ശിവദാസൻ നായർ, തലസ്ഥാന നഗരത്തെ സ്തംഭിപ്പിക്കുന്ന തരത്തിൽ ഇടതുമുന്നണി നടത്തിയ ഉപരോധ സമരം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു രാഷ്ട്രീയ പൊടിക്കൈ മാത്രമായി അവശേഷിക്കുകയാണോ അന്ന് സർക്കാർ എടുത്ത തീരുമാനം, ജുഡീഷ്യൽ അന്വേഷണം എന്ന പ്രഖ്യാപനം? ഇവിടെ ജുഡീഷ്യൽ അന്വേഷണം കേരളത്തിലെ പ്രതിപക്ഷം നിരന്തരമായി ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രഖ്യാപിച്ചത്. ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുമ്പോൾ തന്നെ സിറ്റിംഗ് ജഡ്ജിയെ കിട്ടുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ടായിരുന്നു. കാരണം സുപ്രീം കോടതിയുടെ വിധി നിലനിൽക്കെ കിട്ടാനുള്ള സാധ്യതകൾ വിരളമാണ് എന്ന് സാധാരണ എല്ലാവർക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്താം എന്നുള്ളതായിരുന്നു ഗവൺമെൻറ്റിൻ്റെ ആഗ്രഹം. ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചു. അതെത്രയും പെട്ടെന്ന് അതിൻ്റെ വിചാരണ കഴിഞ്ഞ് തെളിവെടുപ്പ് പൂർത്തിയാക്കി റിപ്പോർട്ട് വരണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കാരണം അത് റിപ്പോർട്ട് വരുമ്പോൾ തന്നെ ഇടതുമുന്നണി ഉയർത്തിക്കൊണ്ടു വന്ന ചീട്ടുകൊട്ടാരം പൊട്ടും എന്നുള്ളത് ഞങ്ങൾക്ക് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് ഒട്ടും കാലതാമസം ഇക്കാര്യത്തിൽ ഉണ്ടാകരുത് എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ശ്രീ ശിവദാസൻ നായർ, ആഗ്രഹം അതാണെങ്കിൽ അതിനനുസരിച്ചാണോ സർക്കാർ പ്രവർത്തിക്കുന്നത്? ഓഗസ്റ്റ് 16 സംസ്ഥാന മന്ത്രിസഭ തീരുമാനിക്കുന്നു ജുഡീഷ്യൽ അന്വേഷണം ആകാം. ഒക്ടോബർ 23 ജുഡീഷ്യൽ കമ്മീഷനായി നിയമിക്കേണ്ട വ്യക്തിയെ തീരുമാനിക്കുന്നു. ഒക്ടോബർ 28 വിജ്ഞാപനം പുറത്തിറങ്ങുന്നു. ഇന്ന് ജനുവരി 1 ആഴ്ചയായി മാറിയിരിക്കുന്നു. ഇത്രയും സമയം കൊണ്ട് കൊച്ചിയിലെ ഹൗസിംഗ് ബോർഡ് ബിൽഡിങ്ങിൻ്റെ 10-ാം നിലയിൽ ഒരു മുറിയുണ്ട് എന്ന തിരിച്ചറിവിനപ്പുറത്തേക്ക്, ഒരു സെക്രട്ടറിയെ നിയമിച്ചതിനപ്പുറത്തേക്കുള്ള ഒരു നടപടിക്രമങ്ങളും നീങ്ങിയിട്ടില്ല. നേരത്തെ 4 ദിവസം കൊണ്ട് മന്ത്രിസഭാ തീരുമാനം, മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം മന്ത്രിസഭാ തീരുമാനമായി വന്നെങ്കിൽ പിന്നീട് 2 മാസം സിറ്റിംഗ് ജഡ്ജിയെ കിട്ടാൻ വേണ്ടിയുള്ള സമയം പോയി എന്ന് വിശദീകരിക്കുന്നതിനപ്പുറത്തേക്ക് സാധാരണ നിലയിൽ സർക്കാർ ചെയ്യേണ്ട, നേരത്തെ പ്രഖ്യാപിച്ചതിന് അനുസരിച്ചുള്ള തീരുമാനങ്ങൾ ഭരണപരമായി ഉണ്ടായിട്ടുണ്ടോ ഇക്കാര്യത്തിൽ? കാര്യത്തിൽ സിറ്റിംഗ് ജഡ്ജിയെ കിട്ടില്ല എന്നുള്ളത് ബോധ്യമായതിന് ശേഷമാണ് ജസ്റ്റിസ് ശിവരാജനെ കണ്ടെത്തുകയും അല്ലെങ്കിൽ ജസ്റ്റിസ് ശിവരാജനെ നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവുണ്ടാവുകയും ചെയ്തത്. അപ്പോൾ എറണാകുളത്താണ് ഇതിൻ്റെ സ്ഥല സൗകര്യം വേണ്ടത്. അതിനെ സംബന്ധിച്ച് അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴാണ് റവന്യൂ ടവറിൽ അതിനുള്ള ഒരു ബിൽഡിങ് കണ്ടെത്തി. അത് സൗകര്യപ്രദമാണ് എന്ന് ജില്ലാ കളക്ടറും ജസ്റ്റിസ് ശിവരാജനും രണ്ടുപേരും കൂടി ജോയിൻറ്റ് വെരിഫിക്കേഷൻ നടത്തി. അത് കണ്ടതിന് ശേഷം അവിടെ ഒരു വേറെ ആളുകൾ ഓക്യുപ്പൈ ചെയ്ത്, ഫ്രീ ആയിട്ട് കിടക്കുന്നതല്ല, വേറെ ആളുകൾ ഓക്യുപ്പൈ ചെയ്തിരിക്കുകയായിരുന്നു. അവരെ ഒഴിവാക്കി അതിനകത്ത് കമ്മീഷൻ തന്നെ ആവശ്യപ്പെട്ടതിനനുസരിച്ചുള്ള റിനോവേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലാണ് സ്റ്റാഫിനെ കൊടുക്കേണ്ട ഇത് വന്നത്. സ്റ്റാഫ് ജുഡീഷ്യൽ കമ്മീഷൻ പറഞ്ഞ, നിർദ്ദേശിച്ച ആളിനെ തന്നെ സെക്രട്ടറിയായി നിയമിച്ചു. മറ്റുള്ള സ്റ്റാഫിനെയും ഈ ആഴ്ച തന്നെ നിയമിക്കും. പക്ഷേ ഈ ആഴ്ച നിയമിച്ചു കഴിഞ്ഞാലും ഈ ആളുകൾ ഫംഗ്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കെട്ടിടം പ്രാവർത്തികമാക്കണം. അതിനുള്ള പണി വളരെ വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2 ആഴ്ചയ്ക്കുള്ളിൽ ആ റിനോവേഷൻ വർക്ക് തീർന്ന് ഇത് പ്രവർത്തനക്ഷമമാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇക്കാര്യത്തിൽ ഗവൺമെൻറ്റിൻ്റെ ആഗ്രഹം ഇത് എത്രയും പെട്ടെന്ന് പ്രവർത്തനക്ഷമമാക്കി ജുഡീഷ്യൽ റിപ്പോർട്ട് വരിക എന്നുള്ളത് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം. ഞാൻ തിരിച്ചു വരാം. ശ്രീ എൻ കെ പ്രേമേന്ദ്രൻ,
സിറ്റിംഗ് ജഡ്ജിയെ കിട്ടാത്തത് കൊണ്ട് തന്നെ ജുഡീഷ്യൽ അന്വേഷണവുമായി സഹകരിക്കില്ല എന്ന് പ്രതിപക്ഷം പറഞ്ഞ പശ്ചാത്തലത്തിൽ ഈ കമ്മീഷന്റെ പ്രവർത്തനം വേഗത്തിലായാലും സാവധാനത്തിലായാലും പ്രതിപക്ഷത്തിന്റെ പ്രതികരണം ആ അർത്ഥത്തിൽ ചോദിക്കുന്നതിൽ അല്പം യുക്തിരാഹിത്യം ഉണ്ടാവും. എങ്കിൽ കൂടി പാർട്ടിയുടെ മുന്നണിയുടെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ 10,000-ക്കണക്കിന് പ്രവർത്തകർ തലസ്ഥാനത്ത് ഉപരോധ സമരം നടത്തിയത് അവസാനം അഡ്വക്കേറ്റ് ശിവദാസൻ നായർ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുന്നതിൽ തുടക്കം മുതലേ ഒരു അമാന്തവും ഉണ്ടായിരുന്നില്ല, മുഖ്യമന്ത്രിയുടെ രാജിയിൽ മാത്രമായിരുന്നു തർക്കം, ഇതാണ് എപ്പോഴും കോൺഗ്രസും യു ഡി എഫ് നേതാക്കളും പറഞ്ഞിട്ടുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 4 ദിവസം കൊണ്ട് സർക്കാർ തീരുമാനമായി ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചതിന് ശേഷം അന്യസംസ്ഥാനത്ത് നടക്കും ഒരു സിറ്റിംഗ് ജഡ്ജി വേണം എന്നുള്ള പ്രതിപക്ഷ ആവശ്യത്തോട് അതിനനുസരിച്ചുള്ള സർക്കാർ നിലപാടുമായി മുമ്പോട്ട് പോകുന്നതിൽ സർക്കാരിന് വീഴ്ച പറ്റിയോ? ഒന്ന്, ഇനി പ്രതിപക്ഷം ഇതുമായി സഹകരിച്ചില്ലെങ്കിൽ പോലും സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും പ്രതിക്കൂട്ടിൽ നിർത്തി ഈ ആരോപണങ്ങളുടെ വസ്തുത വെളിച്ചത്ത് കൊണ്ടുവരേണ്ടത് സർക്കാരിൻ്റെയും യു ഡി എഫിൻ്റെയും അനിവാര്യമായ ഒരു ഘടകമാണ്. അതിനു വേണ്ട നടപടികളാണോ ഓരോ ദിവസവും സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതേസമയം ഏപ്രിൽ മാസം അവസാനം വരെ ഇനി അവശേഷിക്കുന്ന 3 മാസം കൊണ്ട് റിപ്പോർട്ട് ഒരു കാരണവശാലും സത്യസന്ധമായി ഈ കമ്മീഷൻ കണ്ടെത്താൻ കഴിയില്ല എന്നൊരു ഊഹത്തിൽ വീണ്ടും കാലാവധി നീട്ടിക്കൊണ്ട് ഈ പ്രശ്നം കുറച്ചു കാലം കൂടി മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഒരു രാഷ്ട്രീയ ശ്രമം മാത്രമായിരിക്കുമോ? ഇതിനകത്ത് ശ്രീ പ്രേമചന്ദ്രനും ഇപ്പോൾ സുരേഷും സൂചിപ്പിക്കുന്ന, അതായത് അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് ഒരു സിറ്റിംഗ് ജഡ്ജി എന്തുകൊണ്ട് ചോദിച്ചില്ല, ന്യായമായ ഒരു സംശയമാണെന്ന് നമുക്ക് കരുതാം. പക്ഷേ സുപ്രീം കോടതി വിധി എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരുപോലെ ബാധകമാണ് എന്ന യാഥാർത്ഥ്യം മറച്ചു വെച്ചുകൊണ്ട് ഇവിടുത്തെ ഫുൾ കോർട്ട് തീരുമാനിച്ചത് ആ സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ്. മറ്റ് കോടതികൾക്കും അതേ രീതി തന്നെയാണ്, അത് ബാധകമാണ് എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുക. ഒന്ന്, രണ്ട്, ശ്രീ പ്രേമചന്ദ്രൻ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞു, എന്നിട്ട് അവസാനം അദ്ദേഹം ഒരു സത്യം പറഞ്ഞു, ഏതായാലും മുഖ്യമന്ത്രിയെ കുറ്റവിമുക്തനാക്കും, പിന്നെ ഞങ്ങളുടെ പങ്കാളിയാകുന്നത് എന്തിനാണ്? അപ്പോൾ ഇത് അന്വേഷണം നടത്തി അത് വരുന്നതിന് മുമ്പ് തന്നെ യാഥാർത്ഥ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അതിൽ തലയൂരാനാണ് ഇടതുപക്ഷം ശ്രമിച്ചത്. അദ്ദേഹം പറഞ്ഞത് 33 കേസുണ്ട്, ഈ 33 കേസിൽ 31-നകത്ത് ജാമ്യം കിട്ടി. ഇനി ഈ വഞ്ചനാകുറ്റത്തിന് കേസെടുത്തു കഴിഞ്ഞാൽ ജാമ്യം, ഈ കേസ് തീരുന്നതുവരെ ജാമ്യം കൊടുക്കത്തില്ല എന്ന് ശ്രീ പ്രേമചന്ദ്രൻ ഏത് നിയമം പഠിച്ചുകൊണ്ടാണ് ഈ പറയുന്നത്? ഏത് നിയമമാണ് അദ്ദേഹത്തിൻ്റെ ഈ വാദഗതികൾക്ക് അടിസ്ഥാനം? 33 കേസും വഞ്ചനാകുറ്റമാണെങ്കിൽ ആ വഞ്ചനാകുറ്റത്തിന് നിയമാനുസരണം ജാമ്യം കിട്ടാവുന്ന രീതിയിൽ ജാമ്യം കിട്ടും. പല കേസുകളിലും തർക്കമുണ്ടായ വ്യക്തികളുമായി പണം കൊടുത്ത് പ്രശ്നം അവസാനിപ്പിക്കുന്നു. 200,000 രൂപ ഇവർക്ക് കടം തീർക്കാൻ വേണ്ടി എവിടെ നിന്ന് ലഭിക്കുന്നു? സരതയുടെ അമ്മ തന്നെ പറഞ്ഞത് ചില സത്യങ്ങൾ വെളിപ്പെടുത്താതിരുന്നത് യു ഡി എഫിലെ ഒരു ഉന്നതനായ നേതാവ് ഇടപെട്ട് വിലക്കിയതുകൊണ്ടാണ്. അതുകൊണ്ട് ഈ കേസിന് ശേഷവും കേസിൽ നിന്ന് സരതയെ ഊരിക്കൊണ്ടുവരുന്നതിൽ യു ഡി എഫ് നേതാക്കന്മാർ, സമുന്നതരായ യു ഡി എഫ് നേതാക്കന്മാർ ഇടനിലക്കാരാകുന്നു എന്നുള്ള പ്രതിപക്ഷ വിമർശനത്തിന് സരതയുടെ അമ്മയുടെ തന്നെ ഈ പ്രതികരണം മറ്റൊരു തരത്തിൽ സ്ഥിരീകരണമാവുകയല്ലേ? സരിതയുടെ അമ്മയുടെയും സരിതയുടെയും വിശദീകരണങ്ങളോ വെളിപ്പെടുത്തലുകളോ ഒരു പ്രതിയുടെയും അമ്മയുടെയും വെളിപ്പെടുത്തൽ എന്നതിനപ്പുറത്തേക്ക് നിയമത്തിൻ്റെ മുമ്പിൽ ഒരു വിലയുമില്ല. അഡ്വക്കേറ്റ് രാംകുമാർ ഉൾപ്പെടെയുള്ള ആളുകളുണ്ടല്ലോ, വഞ്ചനാകുറ്റത്തിന് ഒരിക്കലും ജാമ്യം കിട്ടില്ല കേസ് തീരുന്നതുവരെ എന്ന ഒരു നിയമം അല്ലെങ്കിൽ ആ ഒരു നടപ്പ് നമ്മളുടെ കോടതിയുടെ ഇന്നേ വരെയുള്ള ചരിത്രത്തിലുണ്ടായിട്ടുണ്ടോ? ഇല്ലാത്ത കാര്യത്തെ സംബന്ധിച്ച് നമ്മൾ ജാമ്യം കിട്ടുന്നു എന്ന് പറഞ്ഞിട്ട് ഇത്രയും കാലം ഈ അന്വേഷണത്തെ സംബന്ധിച്ച് അന്വേഷണത്തെ ചോദ്യം ചെയ്യാനോ അന്വേഷണം ശരിയായ ദിശയിലല്ല പോയത് എന്ന് പറയാനോ ഏതെങ്കിലും കോടതിയിൽ അതിനെ ചോദ്യം ചെയ്യാനോ ആരെങ്കിലും തയ്യാറായോ? ഇടതുപക്ഷം തയ്യാറായോ? അഫക്റ്റഡ് പാർട്ടി തയ്യാറായോ? ആരും തയ്യാറാകാതെ അന്വേഷണം പ്രഹസനമായിരുന്നു. ഇപ്പോൾ പ്രേമചന്ദ്രൻ പറയുന്നത് അന്വേഷണം നടത്തി തെളിവ് പോലും നശിപ്പിച്ചു എന്നാണ്. അന്വേഷണം തെളിവ് നശിപ്പിക്കാനാണോ തെളിവ് കോടതിയുടെ മുമ്പാകെ കൊണ്ടുവരാനാണോ? കോടതി പരിശോധിച്ചിട്ട് ഈ തെളിവ് നശിപ്പിച്ചു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ എന്ന് പറയുമോ? എന്ന് പറയട്ടെ. ഇവിടെ ജാമ്യം കൊടുക്കുന്ന ആ ഒരു വിചാരണ നടക്കുമ്പോൾ തന്നെ ഒരു പ്രാഥമികമായ വിലയിരുത്തലുകൾ തെളിവുകളെ സംബന്ധിച്ച് എല്ലാ കോടതിയും നടത്തിയിട്ടുണ്ട്, നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ തിരിച്ചു വരാം. ശ്രീ എൻ കെ പ്രേമേന്ദ്രൻ, ജുഡീഷ്യൽ കമ്മീഷൻ ഇനി റിട്ടയേർഡ് ജഡ്ജി ആയതുകൊണ്ട്
എൽ ഡി എഫിന് വിശ്വാസമില്ല, അതവിടെ ഇരിക്കട്ടെ. പക്ഷേ ഉപരോധ സമരം തീർന്നതിന് ശേഷം എൽ ഡി എഫ് നേതാക്കൾ തന്നെ പറഞ്ഞു മുഖ്യമന്ത്രി വഞ്ചിച്ചു. അതോടൊപ്പം ഒരു കാര്യം കൂടി പറഞ്ഞു, പ്രതിപക്ഷ നേതാവ് നിയമ നടപടിയുമായി നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോകും. പല യു ഡി എഫ് നേതാക്കളെയും അഴിമതി കേസിൽ ജയിലിൽ കയറ്റിയിട്ടുള്ള വ്യക്തിയാണ് വി എസ് അച്യുതാനന്ദൻ. മുന്നണി അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കുന്നു. ശ്രീധരൻ നായരുടെ 164 കൈക്കലാക്കിയതിനപ്പുറത്തേക്ക് എന്ത് നിയമ നടപടിക്കാണ് വി എസ് അച്യുതാനന്ദൻ എൽ ഡി എഫ് നിയമപരമായി മുമ്പോട്ട് വന്നത്? ഒന്ന്, ജുഡീഷ്യൽ കമ്മീഷനിൽ വിശ്വാസമില്ലാത്തതുകൊണ്ട് അതുമായി സഹകരിക്കുന്നില്ല. പല സമരങ്ങൾക്ക് ശേഷം ഇപ്പോൾ പ്രത്യക്ഷ സമരം അവസാനിപ്പിക്കുന്നു, മുഖ്യമന്ത്രിക്കെതിരായ ഉപരോധം അവസാനിപ്പിക്കുന്നു. ഇതൊക്കെ നേരത്തെ ശ്രീ രാംകുമാർ സൂചിപ്പിച്ച പോലെ പ്രവർത്തകർക്കും ജനങ്ങൾക്കും ഒരു വലിയ കുംഭകോണമാണ്. അതിൽ പ്രതിയായ മുഖ്യമന്ത്രിയെ ഞങ്ങൾ കസേരയിൽ നിറക്കും എന്ന് കൊടുത്ത വാഗ്ദാനത്തിൽ നിന്ന് പിന്നോട്ട് പോക്കല്ലേ? എങ്ങനെ വിശദീകരിക്കും ഈ രാഷ്ട്രീയ നിലപാടിനെ? ഇനി രണ്ട് ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നതിന് മുമ്പായി ബഹുമാനപ്പെട്ട ശ്രീ ശിവദാസൻ നായർ പറഞ്ഞൊരു കാര്യം, വഞ്ചനാ കുറ്റത്തിന് ഇത്രയും കാലം ജാമ്യം കിട്ടാതെ ജയിലിൽ കിടന്നത് വലിയ കാര്യമല്ലേ? എന്തുകൊണ്ട് വഞ്ചനാ കുറ്റം മാത്രമായി പരിണമിച്ചു? ടെന്നി ജോപ്പനും ബിജു രാധാകൃഷ്ണനും സരിതായസ് നായരും ഉൾപ്പെടെയുള്ള മൂന്ന് പേർ കൂടി ചേർന്ന് ഒരാളെ പറ്റിക്കണം, കബളിപ്പിക്കണം, തട്ടിക്കണമെന്നുള്ള ദുരുദ്ദേശത്തോടുകൂടി ഗൂഢാലോചന നടത്തി പണം തട്ടിപ്പ് നടത്തിക്കൊണ്ട് ഗുരുതരമായിട്ടുള്ള ഒരു ക്രിമിനൽ കുറ്റം നടന്നിട്ട് ആ ക്രിമിനൽ കുറ്റത്തിൽ ചീറ്റിംഗ് അല്ലെങ്കിൽ വഞ്ചനാ കുറ്റം മാത്രം ചാർജ് ചെയ്തല്ലെങ്കിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ട് ഈ 120B അല്ലെങ്കിൽ ക്രിമിനൽ കോൺസ്പിറസി എന്നുള്ളത് ബോധപൂർവ്വം ഒഴിവാക്കി. എന്തിനാ ഒഴിവാക്കിയത്? പല പ്രാവശ്യം ചർച്ച ചെയ്തിട്ടുള്ളതാണ്, ജാമ്യം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ജാമ്യം കിട്ടാൻ വേണ്ടിയിട്ടുള്ള സകല സൗകര്യങ്ങളും ഒരുക്കി നിലവിലുള്ള നിയമവാഴ്ചയെ പോലും അപ്രസക്തമാക്കിക്കൊണ്ട് അന്വേഷണം പ്രതികൾക്ക് അനുകൂലമാക്കി മാറ്റി തീർത്ത് കോടതിയിൽ ചാർജ് ഷീറ്റ് സമർപ്പിച്ചതിന് ശേഷം ശ്രീ ശിവദാസൻ നായർ ചോദിക്കുന്നു, വഞ്ചനാക്കുറ്റം മാത്രമല്ലേ ഉള്ളൂ, ലളിതമായ വഞ്ചനാക്കുറ്റം? ആ വഞ്ചനാക്കുറ്റത്തിന് ജാമ്യം കൊടുക്കാതിരിക്കാൻ കഴിയുമോ? കൊടുത്തേ തീരൂ. എന്നിട്ടും ഹൈക്കോടതിക്ക് മനസ്സിലാവുന്നില്ല ഈ കേസുകൾ എങ്ങനെ തീർപ്പാകുന്നു, ഇതിൻ്റെ സാമ്പത്തിക സ്രോതസ് എന്ന് ആവർത്തിച്ച് കേരളത്തിലെ ബഹുമാനപ്പെട്ട ഒരു ഹൈക്കോടതി ജഡ്ജി നിരന്തരം കോടതി മുറിയിൽ ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നു. ഗവൺമെന്റിന്, പ്രോസിക്യൂഷന് അല്ലെങ്കിൽ അഡ്വക്കേറ്റ് ജനറൽ ഒരു അക്ഷരം ഈ കാര്യത്തെ സംബന്ധിച്ച് മറുപടി പറയാനില്ല. എന്തേ ഗവൺമെന്റ്, എന്തുകൊണ്ട് ഗവൺമെന്റ് അന്വേഷിക്കുന്നില്ല? പുതിയ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള ശ്രീ രമേശ് ചെന്നിത്തലയ്ക്ക് അന്വേഷിക്കാൻ കഴിയുമോ? കഴിഞ്ഞ ദിവസവും സരിതയുടെ അമ്മ പറഞ്ഞല്ലോ ഒരു ഉന്നതനായിട്ടുള്ള യു ഡി എഫിന്റെ നേതാവ് ഇടപെട്ടു. ഞാൻ ചോദിക്കട്ടെ, ശ്രീ രമേശ് ചെന്നിത്തലയ്ക്ക് ഈ കാര്യത്തെ സംബന്ധിച്ച് അന്വേഷിക്കാൻ കഴിയുമോ? ഇവിടെ എന്തെല്ലാം അന്വേഷണങ്ങളാണ് നടന്നിട്ടുള്ളത്? ഇതിനെല്ലാം ഒരു പരിഹാരമാണ് കേരളത്തിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ കോടതി മാത്രമല്ല അവശേഷിക്കുന്നത്. അവിടെയാണ് ഞാൻ ചോദിക്കുന്നത്, ശ്രീധരൻ നായരുടെ 164, ടെനി ജോപ്പൻ ഇരുന്ന മുഖ്യമന്ത്രിയുടെ മുറിയാണ്, പ്ലേസ് ഓഫ് ഒക്കറൻസ് ഉണ്ട്, കുരുവിളയുടേതുണ്ട്, ടി സി മാത്യുവിൻ്റെത് അടക്കമുള്ള വെളിപ്പെടുത്തലുകൾ പരാമർശങ്ങളൊക്കെ നിയമപരമായ പിൻബലം നൽകുമെങ്കിൽ എന്തുകൊണ്ട് നിയമ പോരാട്ടത്തിന് ഇടതുമുന്നണിക്ക് നേതൃത്വം നൽകുന്ന പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ തയ്യാറാവുന്നില്ല? കമ്മീഷനെ നിയമിച്ചു, അദ്ദേഹത്തിന് അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ ലഭിച്ചില്ല എന്ന് അദ്ദേഹം പരാതി പറഞ്ഞപ്പോൾ കേരള സമൂഹം, രാഷ്ട്രീയ സമൂഹം വളരെ മാന്യനെന്ന് കരുതിയിരുന്ന ഒരു വ്യക്തിയാണ് ജസ്റ്റിസ് ഗഫൂറിനെ വ്യക്തിപരമായി ചീത്ത പറഞ്ഞുകൊണ്ട് മറ്റു തൊഴിലുകളില്ലെങ്കിൽ എന്തിനാ കമ്മീഷൻ പണിയെടുക്കുന്നത് എന്ന് വരെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ സ്വന്തം പാർട്ടിക്കാരനാണ്, അദ്ദേഹം വളരെ ആദരിക്കുന്ന, എല്ലാവരും ആദരിക്കുന്ന ഒരു വ്യക്തിയാണ്, ഞാൻ പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇതാണ് മിക്ക കമ്മീഷനുകളുടെയും ഗതി, ഈ കമ്മീഷൻ്റെയും ഗതി മറിച്ചാവാൻ പോകുന്നില്ല. കൊട്ടിഘോഷിക്കപ്പെട്ട ആദർശ് കമ്മീഷനിൽ എന്ത് സംഭവിച്ചെന്ന് നമുക്കറിയാം. ഇന്ന് വിവാദ സ്ത്രീയായിരിക്കുന്ന ശ്രീമതി ദേവയാനി അടക്കമുള്ള IFS ഉദ്യോഗസ്ഥന്മാർ ആദർശ് ഫ്ലാറ്റിലെ ഫ്ലാറ്റ് സമ്പാദിച്ചത് അനധികൃതമായിട്ടാണെന്ന് ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. അതുപോലെ മുഖ്യമന്ത്രിമാർ, കേന്ദ്രമന്ത്രിമാർ, മഹാരാഷ്ട്രയിലെ മറ്റ് മന്ത്രിമാർ എന്നിവരടങ്ങുന്ന അഴിമതിയിലും മുങ്ങിയിരിക്കുന്ന ഒരു കമ്മീഷൻ റിപ്പോർട്ട് വിശദമായി ചർച്ച ചെയ്ത് പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് അത് തള്ളുന്ന സാഹചര്യം കാണിക്കുന്ന ഗവൺമെൻറ്റുകൾ, വെറുതെ റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജിമാരെ പരിഹാസ്യരാക്കുന്ന അല്ലെങ്കിൽ സിറ്റിംഗ് ജഡ്ജിമാരെ തന്നെ പരിഹാസ്യരാക്കുന്ന ഇത്തരം ഇടപാടുകൾ എത്രയും വേഗം അവസാനിപ്പിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ കമ്മീഷനുകളെ കൊണ്ട് ജനങ്ങൾക്ക് കൂടുതൽ സാമ്പത്തിക ഭാരം അടിച്ചേൽപ്പിക്കുക എന്നല്ലാതെ തൽക്കാലം വിവാദ വിഷയങ്ങളിൽ നിന്ന് തടിയൂരുക എന്ന രാഷ്ട്രീയ തന്ത്രം ഉപയോഗിക്കുക എന്നല്ലാണ്ട് ഇരു കൂട്ടരും, ഇവിടെ പ്രതിപക്ഷവും ഭരണപക്ഷവും ചെയ്തതാണ്, അസൗകര്യമുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ നിന്ന് അന്തസ്സാണെന്ന് ഭാവിച്ചുകൊണ്ട് തടിയൂരാൻ
ഒരു ജുഡീഷ്യൽ കമ്മീഷൻ്റെ പേര് പറഞ്ഞുകൊണ്ട് പാവപ്പെട്ട ജനങ്ങളെ പറ്റിച്ച്, ആയിരക്കണക്കിന് പാർട്ടി പ്രവർത്തകരെ പറ്റിച്ച്, ആയിരക്കണക്കിന് വോട്ടർമാരെ പറ്റിച്ച്, ഇവിടുത്തെ ജനങ്ങളുടെ പേരിൽ സാമ്പത്തിക ഭാരം അടിച്ചേൽപ്പിച്ചുകൊണ്ട് പരിഹാസ്യമായ വിഷയങ്ങളടങ്ങുന്ന ഒരു കമ്മീഷനെ നിയമിച്ചിരിക്കുന്നു. ഇതുകൊണ്ട് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം ചതിവും വഞ്ചനയും നടത്തിയിരുന്ന ആളുകൾക്ക് പോലീസ് സ്റ്റേഷനിലും ജയിലുകളിലും മാന്യമായ പെരുമാറ്റം കിട്ടുന്നത് നമ്മുടെ സ്ത്രീ സമൂഹം കാണുകയാണ്. അവർക്ക് പലർക്കും പ്രചോദനമാണ്. വീട്ടിലിരുന്ന് വിലക്കയറ്റുന്ന സമ്മർദ്ദം അനുഭവിക്കുന്നതിന് പകരം ഇത്ര എന്തെങ്കിലും കേസുകളിൽ പോയാൽ മേക്കപ്പും ചെയ്ത് മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് ഞെളിയാനും ഇഷ്ടം പോലെ എല്ലാ സൗകര്യങ്ങളും അനുഭവിക്കാനും ഇതൊരു പ്രചോദനമാണ്. അതുകൊണ്ടാണ് സ്ത്രീ കുറ്റവാളികളുടെ എണ്ണം പ്രത്യേകിച്ചും വഞ്ചന കുറ്റങ്ങളിൽ അടുത്ത കാലത്ത് കൂടിയിരിക്കുന്നത് സുരേഷിനെ പോലെയുള്ള മാധ്യമപ്രവർത്തകർ ശ്രദ്ധിച്ചെന്ന് എനിക്കറിയില്ല. ഇതൊരു പ്രചോദനമാണ്. കാരണം സരിതയ്ക്ക് കിട്ടുന്ന സ്വീകരണം, സുഖസൗകര്യങ്ങൾ, ഭക്ഷണ സൗകര്യങ്ങൾ എല്ലാ കേസുകളും ഒത്തു തീർക്കുന്നു. പിന്നെ എന്ത് ജുഡീഷ്യൽ കമ്മീഷനാണ്? ആ ജുഡീഷ്യൽ കമ്മീഷൻ്റെ റഫറൻസ് വായിച്ചാൽ സാമാന്യ ബുദ്ധിയുള്ളവർ ചിരിച്ചു പോകും. ഇനി ഇത്തരം സംഭവം ആവർത്തിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം? സരിതാ സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ജസ്റ്റിസ് ശിവരാജൻ ഗവൺമെൻറ്റിന് എന്ത് നിർദ്ദേശം? ഇതിൽ പരം പരിഹാസ്യമായ ഒരു കമ്മീഷൻ ഇടപാട് കേരളം കണ്ടിട്ടില്ല. എൻ്റെ വിനീതമായ അഭിപ്രായം, നമ്മുടെ ബഹുമാന്യമായ റിട്ടയർഡ് ജഡ്ജിമാർ അവർക്ക് മറ്റ് തൊഴിലൊന്നും കിട്ടിയില്ലെങ്കിൽ പോലും ഇതുപോലെ അപഹാസ്യമായ കമ്മീഷനിൽ പങ്കെടുക്കാൻ ഇനി ഒരിക്കലും പോരുത്. വാസ്തവത്തിൽ ഇതിൻ്റെ എണ്ണം കൂടിക്കൊണ്ടുവരികയാണ്. ഇത് ജഡ്ജിമാരെ സ്വാധീനിക്കാനും അവർക്ക് എല്ലും കഷ്ടങ്ങൾ റിട്ടയർമെൻറ്റ് ചെയ്താൽ എറിഞ്ഞു കൊടുക്കാനും ഉള്ള ഉപകരണമായി ഇത്തരം കമ്മീഷനുകൾ അത് പറ്റിയിരിക്കുകയാണ്. ഇപ്പോൾ വിവാദപ്പെട്ട ജസ്റ്റിസ് ഗംഗൂലി റിട്ടയർമെൻറ്റ് ശേഷം അദ്ദേഹം ഇപ്പോഴും പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലാണ് സമയം കഴിയുന്നത്. അതിനുള്ള ഒരു ഉപാധിയായി പാവപ്പെട്ട ജനങ്ങളെ പിഴിഞ്ഞെടുക്കുന്ന നികുതി കാശ് കൊണ്ട് റിട്ടയർഡ് ജഡ്ജിമാർക്ക് സുഖമായി കഴിയാനും സർക്കാരിന് സൗകര്യം പോലെ തടിയൂരാനും ഉള്ള ഒരു വ്യവസ്ഥിതിയായി ഈ കമ്മീഷൻ ഏർപ്പാട് മാറിയിരിക്കുകയാണ്. അഥവാ ജസ്റ്റിസ് ശിവരാജൻ സത്യസന്ധമായ റിപ്പോർട്ട് കൊടുത്താലും ഇത് സ്വീകരിക്കണോ വേണ്ടേ എന്നുള്ളത് ഈ കേസിൽ തന്നെ പ്രതികളായ ആളുകളാണ്. അവർ പുല്ലുപോല ആദർശ് റിപ്പോർട്ട് പോലെ പുല്ലുപോലെ തള്ളും. എന്ത് ചെയ്യാൻ പറ്റും ഈ രാജ്യ ജനങ്ങൾക്ക്?